കെ കരുണാകരൻ മാത്രമാണ് കേരളത്തിൽ എല്ലാവരും അംഗീകരിച്ച ഒരേ ഒരു ലീഡറെന്ന് അടൂർ പ്രകാശ് എം പി. ലീഡർ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ആറ്റിങ്ങൽ മുനിസിപ്പൽ ലൈബ്രറി ഹാളിൽ നടന്ന ലീഡർ ജന്മദിനാഘോഷ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മെരിറ്റ് ഈവനിംഗ് പരിപാടി ഉന്നത വിജയം കൈവരിച്ച കുട്ടികൾക്ക് തുടർന്ന് പഠിക്കാൻ ഉത്തേജനവും പ്രോത്സാഹനവും നൽകും. പഠിച്ച് മുൻനിരയിലെത്താൻ ശ്രമിക്കുന്നവർ പിന്തള്ളപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് രാജ്യത്തിന് അപമാനമാണ്, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ശ്രീ കെ കരുണാകരനുമായി ഉള്ള ഒരു ബന്ധവും അദ്ദേഹം നമ്മുടെ സമൂഹത്തിന് നൽകിയിട്ടുള്ള സംഭാവനകളും വിലയിരുത്തൽ നടത്തിക്കൊണ്ടും അദ്ദേഹത്തിൻ്റെ അനുയായികൾ എന്നുള്ള നിലയിൽ ഞങ്ങൾ ഏവരും ഇതുപോലെയുള്ള ചടങ്ങുകളിൽ സ്ഥിരമായി എത്തിച്ചേരാറുള്ള ആളുകളാണ്. കാരണം ലീഡറെ ഓർമ്മയ്ക്ക് മനസ്സിൽ കാണുന്ന അല്ലെങ്കിൽ ഓർമ്മകൾ വരുമ്പോൾ എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് എല്ലാവർക്കും വേണ്ടുന്ന സഹായങ്ങളും കൈത്താങ്ങും നൽകിക്കൊണ്ട് എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തിരുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അതുകൂടാതെ കേന്ദ്ര ഗവൺമെൻറ്റിൽ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് വ്യവസായ വകുപ്പിൻ്റെ ചുമതല വഹിച്ച വ്യക്തിത്വം, ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൽ ദേശീയ തലത്തിൽ ഉള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ ലീഡറുടെ ശബ്ദവും ലീഡറുടെ വാക്കുകളും ഏറെയേറെ പ്രാധാന്യമുണ്ടായിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെയൊക്കെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നടത്തിയിട്ടുള്ള നിസ്തൂലമായ സേവനങ്ങളും പ്രവർത്തനങ്ങളും നമ്മുടെ സമൂഹത്തിൽ എന്നും ഓർക്കപ്പെടുന്ന ഓർമ്മിക്കുന്ന ഒരുപാട് സംഭവ വികാസങ്ങളാണ്. അദ്ദേഹം ശ്രീ കെ കരുണാകരൻ ലീഡർ എന്നുള്ള നിലയിൽ മറ്റൊരു വ്യക്തിക്കും ഇന്നും ലഭ്യമാകാത്ത ഒരു നാമധേയമാണ് ലീഡർ. കേരളത്തിൻ്റെ ലീഡർ എന്ന് ആരെങ്കിലും ഉരിയാടിയ അത് ശ്രീ കെ കരുണാകരനെ കുറിച്ചാണ് അല്ലെങ്കിൽ കെ കരുണാകരനെയാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത് എന്ന് നമുക്ക് ഏവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ കാരണം അദ്ദേഹം നടത്തിയിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളിലും അതിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള നേട്ടങ്ങളും അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ സമൂഹം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള നിരവധി കാര്യങ്ങളാണ് അതിൽ ലീഡർ ലീഡറായി തന്നെ എന്നും നമ്മൾ കാണുന്നു. കെ കരുണാകരന്റെ ഭരണശൈലിയും പ്രവർത്തന ശൈലിയും ലോക ജനതയ്ക്ക് മാതൃകയാണെന്ന് അനുസ്മരണ പ്രഭാഷണം നടത്തിയ എൻ പീതാംബരക്കുറുപ്പ് സൂചിപ്പിച്ചു. ഭരണസ്വാധീനത്തിൽ പരീക്ഷ എഴുതാത്തവൻ ഉയർന്ന മാർക്ക് വാങ്ങുന്നതും പി എസ് സി പരീക്ഷയിൽ റാങ്ക് വാങ്ങുന്നതും അപകടകരമായ സ്ഥിതിവിശേഷം ക്ഷണിച്ചു വരുത്തുകയാണെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ ഐ എൻ ഡി യു സി ദേശീയ വർക്കിംഗ് കമ്മിറ്റി ഡോക്ടർ വി എസ് അജിത് കുമാർ പറഞ്ഞു. ചടങ്ങിൽ പുതിയ സ്ഥാനങ്ങളിൽ അവരോചിതരായ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ എൻ ബിഷ്ണു ആറ്റിങ്ങൽ, കെ ആർ അഭയൻ ചിറയൻകീഴ്, മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ദീപ അനിൽ, കർഷക കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ബി മനോജ്, കെ എസ് ആർ ടി സിയിൽ നിന്നും റിട്ടയർ ചെയ്ത വെഹിക്കിൾ സൂപ്പർവൈസർ ഊരുപൊയ്ക അനിൽ എന്നിവരെ എം പി പ്രത്യേകം ആദരിച്ചു. പ്ലസ് ടു പരീക്ഷയിൽ 1200 മാർക്ക് ലഭിച്ച ആവണി എന്ന കുട്ടിക്ക് ക്യാഷ് അവാർഡും മൊമെന്റോയും നൽകി ആദരിച്ചു. തുടർന്ന് പ്ലസ് ടുവിലും എസ് എസ് എൽ സിക്കും ഉന്നത വിജയം കൈവരിച്ച 100+ കുട്ടികൾക്ക് പ്രോത്സാഹന സമ്മാനവും നൽകി. ലീഡർ സാംസ്കാരിക വേദി പ്രസിഡന്റ് കെ കൃഷ്ണമൂർത്തി ചടങ്ങിൽ അധ്യക്ഷനായി. എസ് ശ്രീരംഗൻ, ജെ ശശി, കെ അജന്തൻ നായർ, മണനാക്ക് ശിഹാബുദ്ദീൻ, യു പ്രകാശ്, ശാസ്തവട്ടം രാജേന്ദ്രൻ, ജമാൽ പാലാങ്കോണം, ആർ വിജയകുമാർ, സലിം പാണ്ഡമുക്ക്, ആലംകോട് സഫീർ, സലിം, കടക്കാവൂർ അശോകൻ, എസ് സുദർശനൻ പിള്ള, എസ് ചന്ദ്രബോസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. HP News, Attingal.